അയൽ ജില്ലയായ കോഴിക്കോട് വീണ്ടും നിപ്പ വൈറസ് സ്ഥിരീകരിച്ചതിനാൽ മലപ്പുറം ജില്ലയിലും അതീവ ജാഗ്രത വേണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ നാരായണ നായിക്. N95 മാസ്കിനും നിപ്പ വൈറസിനെയും പ്രതിരോധിക്കാൻ കഴിയും. ശ്വാസകോശ രോഗലക്ഷണമുള്ളവരും അവരെ പരിചരിക്കുന്നവരും N95 മാസ്ക് തന്നെ ധരിക്കണം. മൃഗങ്ങളിൽ നിന്നും മൃഗങ്ങളിലേക്ക് പകരുന്ന വൈറസാണ് നിപ്പ. വൈറസ് ബാധയുള്ള വവ്വാലുകളിൽ നിന്നോ പന്നികളിൽ നിന്നോ ഇത് മനുഷ്യരിലേക്ക് പകരാനുള്ള സാധ്യതയുമുണ്ട്. മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്കും പകരാം. അസുഖബാധയുള്ളവരെ പരിചരിക്കുന്നവരിലേക്കും രോഗം പകരാനും സാധ്യതയുള്ളതിനാൽ ആശുപത്രി ജീവനക്കാരും കൂടുതൽ ശ്രദ്ധിക്കണം. രോഗലക്ഷണങ്ങൾ ആരംഭിച്ച് ഒന്നോ രണ്ടോ ദിവസത്തിനകം തന്നെ കോമാവസ്ഥയിലെത്താനും തലച്ചോറിനെ ബാധിക്കും. എൻസെഫലൈറ്റിസ് ഉണ്ടാകാനും സാധ്യതയുണ്ട്. ശ്വാസകോശത്തെയും രോഗം ബാധിച്ചേക്കാം. തൊണ്ടയിൽ നിന്നും മൂക്കയിൽ നിന്നുമുള്ള സ്രവം, രക്തം, മൂത്രം, തലച്ചോറിലെ നീരായ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്നിവയിൽ നിന്നും എടുക്കുന്ന സാമ്പിളുകളുടെ RT-PCR പരിശോധന വഴിയാണ് രോഗം സ്ഥിരീകരിക്കുന്നത്. അസുഖം വന്നതിനു ശേഷമുള്ള ചികിത്സ അതിസങ്കീർണമാണ്. അതുകൊണ്ട് തന്നെ പ്രതിരോധമാണ് ഏറ്റവും പ്രധാനം. വൈറസ് ബാധയുള്ള വവ്വാലുകളിൽ നിന്നും രോഗം പകരാതിരിക്കാൻ ശ്രദ്ധിക്കണം. കഴിയുന്നതും വവ്വാലിന്റെ ആവാസ കേന്ദ്രങ്ങളിൽ പോകരുത്. വവ്വാൽ കടിച്ച പഴങ്ങളോ മറ്റോ സ്പർശിക്കാനോ കഴിക്കാനോ പാടില്ല. രോഗം പകരാതിരിക്കാൻ കൃത്യമായി മാസ്ക് ഉപയോഗിക്കുകയും സാമൂഹിക അകലം പാലിക്കുകയും ചെയ്യണം. കൈകൾ ഇടയ്ക്കിടയ്ക്ക് സോപ്പും വെള്ളവും ഉപയോഗിച്ച് 20 സെക്കൻഡ് സമയമെടുത്ത് നന്നായി കഴുകണം. അല്ലെങ്കിൽ ആൽക്കഹോൾ അടങ്ങിയ സാനിറ്റൈസർ ഉപയോഗിച്ച് കൈ വൃത്തിയാക്കണം. രോഗിയുമായി 1 മീറ്ററെങ്കിലും അകലം പാലിക്കുകയും രോഗി കിടക്കുന്ന സ്ഥലത്ത് നിന്ന് അകലം പാലിക്കുകയും ചെയ്യണം. രോഗിയുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കുള്ള സാമഗ്രികൾ പ്രത്യേകം സൂക്ഷിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യണം. കോഴിക്കോട് ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ അതീവ ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശം എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കും നൽകിയതായി DMO ഡോക്ടർ കെ നാരായണ നായിക് പറഞ്ഞു. ജില്ലയിലാകെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിപ്പ ലക്ഷണങ്ങളുമായി ആരെങ്കിലും വന്നാൽ പരിശോധന വൈകരുത്. കോവിഡ് പ്രതിരോധത്തിൽ തുടരുന്ന ജാഗ്രതയും പ്രത്യേക മെഡിക്കൽ സംഘവും നിപ്പ പ്രതിരോധത്തിനും സഹായകരമാകും. മുൻകരുതലുകളെല്ലാം എടുത്തിട്ടുണ്ടെന്നും ഏത് സാഹചര്യവും നേരിടാൻ ജില്ല സുസജ്ജമാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.